നമ്മുടെ ഏരിയയിൽ താമസിക്കുന്ന നമ്മുടെ എക്സ് എംഎൽഎ ദാനവീര ശൂരകർണനായ പാവങ്ങളുടെ പങ്കാളിയായ ജനങ്ങളെ സഹായിക്കുന്നതാണ് യഥാർത്ഥ സഹായം എന്ന് പറയുന്ന ഇദ്ദേഹം, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായ അശോക ചക്രവർത്തിയായ ഇദ്ദേഹം എന്റെ അനുജത്തിയുടെ കല്യാണത്തിന് 100 രൂപ ഗിഫ്റ്റ് ആയി തന്നിരിക്കുന്നു. അയ്യോ, അവൾ എത്രയോ കൊടുക്കുന്നെന്ന് മൈക്കിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. Once on demand, sin, always on demand. For joining, call 9508080808. താല്പര്യത്തോടെ കേക്കുന്നുണ്ടെന്ന് വിചാരിച്ചല്ലേ ഞാൻ കഥ പറഞ്ഞോണ്ടിരുന്നത്. മണാള, എന്താ സാറേ ചെയ്ത്? ആട്ടെ, സോങ് എങ്ങനെ ഉണ്ടായിരുന്നു? മന്ദാരം പൂക്കം. ആ കൊരങ്ങ, ഞാൻ നിന്നോട് ചോദിച്ചോടാ, എന്നോട് ചോദിച്ചോടാ. എന്താ ഒരു വൃത്തികെട്ട സ്മെല്ല് വരുന്നത്? ആരാത്? നിക്ക് നിക്ക് നിക്ക്, എന്താ ഇതൊക്കെ? എന്താന്നോ? എന്താ നിങ്ങൾ ചോദിക്കുന്നേ? അത് ശരി, ഇതൊക്കെ എന്താന്ന് സത്യമായിട്ട് നിങ്ങൾക്ക് അറിയില്ലല്ലേ. ഞാൻ തന്റെ ഭാര്യയാണ്, പോടി വാടി എന്ന് വിളിക്കാൻ മര്യാദയ്ക്ക് സംസാരിക്കണം. എന്താടോ വാടി പോടി എന്ന് വിളിച്ചത് മാത്രല്ല മുടിയെ പിടിക്കുന്നോ? തന്റെ ചരിത്രം മുഴുവൻ എന്റെ കയ്യിലുണ്ട്, നോക്കങ്ങോട്ട്. എന്താണത്? ഇതെന്താന്ന് അറിയില്ലേ. ഓ, ഞാൻ കേട്ടതിൽ മറന്നുപോയല്ലോ. എടാ എടാ, ഒന്ന് പറഞ്ഞു കൊടുത്തേടാ. ആരാടാ നീ? നീയാണ് ഈ ഏരിയയിലെ കൗൺസിലർ, പറടാ. അത് അത് തന്നെയാ. എന്തിനെ ചവറക്ക് ഇവിടെ ഇട്ടത്? അത് ശരി, ഇത് ചവറാണെന്ന് ഇപ്പോഴാണോ മനസ്സിലായത്? എന്നോട് ചോദിക്കുന്നതിലും ഭേദം അവരോട് ചോദിക്കുന്നത്. നടക്ക അങ്ങോട്ട്. എന്തിനാണ് ഈ ചവറക്ക് എന്റെ വീടിന് മുന്നിൽ കൊണ്ടുവന്നിട്ടത്? എന്താണെന്ന് വിചാരിച്ചത്? മതി, ഒരുപാട് സംസാരിക്കണ്ട. ഇവിടെ ചവറിടാൻ പാടില്ല. അടുത്ത് ജനങ്ങൾ വസിക്കുന്ന സ്ഥലമാണ്, അവിടെ നാറ്റമുണ്ടാവും. കാറ്റടിക്കുമ്പോ ഈ ചവറൊക്കെ വീട്ടിന്റെ അടുത്തേക്ക് വരുന്നു എന്ന് ഞാൻ കുറെ പ്രാവശ്യം നിങ്ങളോട് കംപ്ലൈന്റ് ചെയ്തു, പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യം പോലും കേട്ടില്ല. നിങ്ങളുടെ അടുത്ത് നിന്ന് റെസ്പോൺസേ ഇല്ല. എപ്പ നോക്കിയാലും നിങ്ങൾ ചവറ് ഇവിടെയാണ് കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചവറെടുത്ത് നിങ്ങളുടെ വാതിക്കെ കൊണ്ടുവിട്ടത്. ഇതിന്റെ സ്മെല്ല് പോലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇതിന്റെ സ്മെല്ല് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുക? ഒന്ന് പറഞ്ഞേ. നീയൊക്കെ ഗ്രാമത്തിൽ നിന്ന് വന്നല്ലടാ, ലോ ക്ലാസ് ആൾക്കാര്. ഞാൻ അങ്ങനെ പലതും ചെയ്യൂടാ. ലോ ക്ലാസ് ഞാനല്ല, നിങ്ങളാണ്. ഏയ്, ഇവിടെ റേസ് ആയത് ഞാനല്ല, റേസ് ആയത് നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളല്ല, ഞങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ. മര്യാദയ്ക്ക് ഞങ്ങളോട് സോറി ചോദിച്ചിട്ട് ഈ ചവറെല്ലാം എടുത്ത് ഒരു സൈഡിൽ മാറ്റി വെച്ചേക്ക്. ഇവന്മാരെ ഇപ്പൊ എതിർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഗിഫ്റ്റ് തരേണ്ടവരൊക്കെ മുമ്പോട്ട് വന്ന് നിക്ക്. ഇതിനകത്ത് എന്താ ഒരു വെയിറ്റും ഇല്ലാത്ത? അയ്യോ, 100 രൂപയുള്ളോ? മണ്ഡപത്തിന്റെ വാടക കൊടുക്കാൻ പോലും കാശ് തികയില്ലല്ലോ. ആരെങ്കിലും ഇത്തിരി കൂടുതൽ കൊണ്ടുവന്നേ ഈശ്വര. തിന്നാൻ വന്നിരിക്കുക, കണ്ടിട്ട് വലിയ ആരോ എന്ന് തോന്നി. കാല് കവറും കൊണ്ട് വന്നേക്കുന്നു. ഈശ്വര, ഇതിങ്ങനെ പോയ എന്റെ ഗതി എന്തായി തീരുവോ? ഇതിലൊന്നുമില്ല. ഒരു മിനിറ്റ്, ഇവിടെ തന്നെ നിന്നോ, ഞാൻ ഇപ്പൊ വരാട്ടോ. അല്ല ചേട്ടാ, എത്ര രൂപ വെക്കുന്നേ? ഇവർക്കൊക്കെ എന്തിനാ 500 രൂപ? 100 രൂപ കൊടുത്താ പോരെ ചേട്ടാ. ഹലോ ഹലോ, ഇതാ മോളെ. കവറ് കണ്ടിട്ട് ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഏരിയയിൽ താമസിക്കുന്ന നമ്മുടെ എക്സ് എംഎൽഎ
ദാനവീര ശൂര കർണനായ പാവങ്ങളുടെ പങ്കാളിയായ ജനങ്ങളെ സഹായിക്കുന്നതാണ് യഥാർത്ഥ സഹായം എന്ന് പറയുന്ന ഇദ്ദേഹം, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായ അശോക ചക്രവർത്തിയായ ഇദ്ദേഹം എന്റെ അനുജത്തിയുടെ കല്യാണത്തിന് 100 രൂപ ഗിഫ്റ്റായി തന്നിരിക്കുന്നു. അയ്യോ, അവൾ എത്രയാ കൊടുക്കുന്നെന്ന് മൈക്കൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. ആ 100 രൂപ എടുത്ത് മാറ്റി 2000 രൂപ വെക്കി ചേട്ടാ, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. താൻ എത്ര കൊണ്ടുവന്നു? മിണ്ടാതിരിക്കും മോളെ, വെക്കാം. 100 രൂപയ്ക്ക് പകരം 200 രൂപ വെച്ചേക്കാം. മൈക്കിൽ അനൗൺസ് ചെയ്തത് ഏതായാലും നന്നായി. ഭക്ഷണം കഴിച്ചിട്ട് പോണേ. രക്ഷപ്പെട്ടു, ആവശ്യത്തിൽ കൂടുതൽ കാശായി. ജോലിക്കാരിയുടെ വീട്ടിലെ കല്യാണത്തിന് വന്നിട്ട് കാശ് തരാൻ വഴിയില്ല. ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചു പോടോ. ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കേ എന്റെ അമ്മ എന്താടി ഇവിടെ പ്രശ്നം? ചേച്ചി, ഇവിടെ ഇരുന്നവരെല്ലാം കല്യാണത്തിന് വെറും 100 രൂപ ഗിഫ്റ്റായിട്ട് കൊടുത്താൽ മതിയെന്ന് സംസാരിക്കായിരുന്നു. ഒരു പക്ഷേ ഇത് എന്റെ വീട്ടിലെ കല്യാണം ആണെങ്കിൽ കാശ് എങ്ങനെ മേടിച്ചെടുക്കുമെന്ന് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുമായിരുന്നു. ഒരു ഈ കൊച്ചിരിന് വിരുന്നവരെടുത്തോണോടി വഴക്കുണ്ടാക്കുന്നത്. പോയി പണി നോക്ക്, മുഖം തടയ്ക്ക്. എടാ നൈസ്, നമ്മുടെ നരി എവിടെയാടാ? രാവിലെ തന്നെ ലൂസ് മോഷൻ ആയിട്ട് റൂമിലുണ്ട് സാറേ. അയ്യയ്യോ, ഇതില് സൈൻ ചെയ്ത് പേരെഴുതിക്കോളൂ. ശരി ശരി, നീ എഴുതിക്കോ, ഞാൻ പിന്നെ സൈൻ ഇട്ടോളാം. ശരി, പേര് പറ. ചോദിച്ചാ തല്ലും. എന്താ ചോദിച്ചാ തല്ലും? പേര് ചോദിച്ചാ തല്ലുന്നോ? ഒന്ന് കറക്റ്റായിട്ട് പറ. ചോദിച്ചാ തല്ലെന്ന് പറഞ്ഞാ കേട്ടോടാ നിനക്ക്? ആരടാ ഇവനൊരു മരമാക്രേ? പേര് ചോദിച്ചാ തല്ലുല്ലേ? തല്ലോടാ, പേര് ചോദിച്ചാ തല്ലുല്ലേ? കണ്ണാടി മോഹൻ രാജ സിനിമ ഡയറക്ടർ ആവണമെന്ന് പറഞ്ഞ് പേര് വ്യത്യാസമായിരിക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചടിക്കണമെന്നും പറഞ്ഞ് വ്യത്യാസമായി പേര് വെച്ചിരിക്കണ്ണാടി മോഹൻ രാജ. എന്തൊരു ഗതികേടാ നോക്കോണേ, ഈ ദരിദ്രവാസിയുടെ കയ്യിൽ നിന്നൊക്കെ ഞാൻ തല്ലു മേടിക്കേണ്ടി വന്നല്ലോ. ഇനി ഇവിടെ നിന്നാലുണ്ടല്ലോ ഇവൻ നമ്മള് പച്ചയ്ക്ക് കടിച്ചു കയറി നിന്നാ തോന്നുന്നത്. ഇനി എനിക്ക് തല്ലു മേടിക്കാൻ വയ്യ, ഞാൻ പോവാ. മോനെ, എന്താ? കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് മണ്ഡപത്തിലേക്ക് ചെന്ന് കഴിഞ്ഞ മാസത്തെ ശമ്പളം മേടിച്ചോണ്ട് വരണേ. അമ്മ, കോളേജിൽ ടെമ്പററി ആയിട്ട് ലക്ചറിന്റെ ജോലി കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ലൈഫ് ഒരു പ്രശ്നമില്ലാതെ സന്തോഷമായിട്ട് പോകും. ഒന്നും വേണ്ട അമ്മ വീട്ടിലിരിക്കുന്ന പറഞ്ഞ അമ്മ എന്താ കേൾക്കുന്നില്ലല്ലോ. അങ്ങനെയല്ല മോനെ, ആ ജോലി പെർമനന്റ് ആക്കാൻ വേണ്ടി അവര് കാശെങ്ങാനും ചോദിച്ചാ അന്ന് ആരുടെ അടുത്ത് കൈനീട്ടാതെ ഇപ്പൊ തന്നെ എടുത്തു വെക്കുകയാണെങ്കിൽ നല്ലതല്ലേ? ഇപ്പൊ തന്നെ ഞാൻ പേയ്മെന്റ് വാങ്ങിച്ചിട്ട് വരാം. പക്ഷെ നാളെ തൊട്ട് അമ്മ ജോലിക്ക് പോവാൻ പാടില്ല. ഇത്രയും ദിവസമായിട്ട് ഞാൻ അമ്മയുടെ കുട്ടിയായിരുന്നു, പക്ഷെ ഇനി മുതൽ അമ്മയാണ് എന്റെ കുട്ടി. ഐ ലവ് യു സാർ. സാറല്ലേ പറയാറുള്ളത് ഞാൻ കാത്തിരുന്നോണ്ടിരുന്നാൽ? സാറാണെങ്കിൽ എന്നെ ഒന്ന് നോക്കുന്നത് പോലും ഇല്ലല്ലോ. ബട്ട് ഐ ലവ് യു ലോട്ട് സാർ. ഹലോ, ഹായ്. എന്താണ് സാർ ഇത്? അക്ഷയ പാത്രം നിങ്ങൾക്ക് വേണ്ടിയാണ് വാങ്ങിച്ചിട്ട് വന്നത്. ഇതിൽ എന്താണുള്ളത് സാർ? മുത്തുകൾ. മുത്തുകളോ? ഈ പ്രേമെന്ന് പറയുന്നത് നമ്മൾ എത്ര തന്നെ കൊടുത്താലും അതൊരിക്കലും തികയില്ല. അതുകൊണ്ടാണ് നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തന്നെ കൊണ്ടുവന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാ ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നു എന്ന് നിനക്ക് മനസ്സിലാകും. എന്നുവെച്ചാ നീ എന്നെ എത്ര സ്നേഹിക്കുന്നുവോ, ഞാൻ നിനക്ക് എത്ര ചുംബനങ്ങൾ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടോ, അതെല്ലാം നീ എനിക്ക് ലൈവായിട്ട് തരണം. സാർ, ഇത്
അതൊന്ന് പിടിക്കൂ. പ്രേമിച്ചതിന് ശേഷം എല്ലാവർക്കും കിസ് കിട്ടുന്നത്, പക്ഷെ എന്റെ കാര്യത്തിൽ കിസ്സിന് ശേഷമാണ് പ്രേമം. ഓരോ മാസവും നിങ്ങളുടെ അമ്മയുടെ ശമ്പളം ഞാൻ വാങ്ങിച്ചോണ്ട് പോകുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ബട്ട് ആദ്യമായിട്ടാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് സന്തോഷം തോന്നിയതെന്ന് വേണം പറയാൻ. ഞാൻ പറഞ്ഞ സ്റ്റൈലാണ് നീ പ്രപ്പോസ് ചെയ്യേണ്ടത്. അത് ശരി, സ്വപ്നമായിരുന്നോ? ഹലോ ഹലോ, ഹായ് ഹായ്, അകത്തേക്ക് വരൂ സർ. ഓക്കേ സർ, എനിക്കൊരാളെ ഒരുപാട് ഇഷ്ടമാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അതെന്തായാലും ഓക്കെ ആയി സർ. അയ്യോ സർ, മറന്നോ, അത് സാരല്ല, വിട്ടേക്കു. അതെയോ, പോട്ടെ വിട്ടേക്ക്. ആരാവൻ, റിലേഷൻ ആണോ? അയ്യോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ സർ, എന്റെ സ്വപ്നത്തിൽ വന്ന ആളെ എന്റെ കണ്ണിൽ തന്നെയുണ്ട് സർ, നോക്കിക്കോ. ഓ, സ്വപ്നത്തിൽ വന്നതാണോ? അയ്യോ, സ്നേഹിക്കുന്ന ചെറുക്കം മനസ്സിൽ വന്ന അവൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. അവനെ കുറിച്ച് വെറുതെ ആലോചിക്കാതെ അച്ഛൻ എവിടെയാണെന്നൊന്ന് പറ, അമ്മയുടെ പേയ്മെന്റ് വാങ്ങിച്ചിട്ട് പോണം. ശരി, അവിടെ നിൽക്കൂ. അച്ഛൻ പുറത്തു പോയിരിക്കാണ്, പൈസ എവിടെ വെച്ചിട്ടാ പോയിരിക്കുന്നത്? താങ്ക്സ്, ഞാൻ വന്ന കാര്യം പറയാൻ മറക്കല്ല. ഓ ഓ, ഹായ്. അമ്മയുടെ പണം വാങ്ങാടി വന്നതാണ്. ഓക്കേ, ആ കീ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. താങ്ക് യു, ഇറ്റ്സ് ഓൾ റൈറ്റ്.